ഹായ് കുട്ടികളെ നമ്മൾ ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിൻ്റെ കുറച്ച് വരികൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു പ്രകൃതിയും മനുഷ്യരും ഒരുപോലെ തന്നെ മാവേലിയെ വരവേൽക്കുന്ന രംഗമാണ് അതുപോലെ തന്നെ പ്രകൃതി ഭാവങ്ങളിലെല്ലാം തന്നെ മാനുഷിക ഭാവം പ്രകടമാകുന്ന സന്ദർഭങ്ങളാണ് ഏറെയും പ്രകടമായത് അതെല്ലാം ശ്രദ്ധിച്ചു വയ്ക്കാനായിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ ഈ മാവേലി മന്നനെ അതായത് നമ്മുടെ അരജനെ മലർക്കളമെഴുതി കാത്തിരുന്ന അരജനെ നമ്മൾ വരവേൽക്കുന്ന രംഗമാണ് പറഞ്ഞു നിർത്തിയത് തുടർന്നുള്ള വരികളിൽ കവി സ്വയം ഒരു പുള്ളുവനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ കവിയുടെ രചന ഉദ്ദേശം എന്താണ് എന്നത് അത് എൻ്റെ രചനയുടെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പുള്ളുവൻ എന്ന് പറയുമ്പോൾ പുള്ളുവൻ പാട്ട് എന്നതൊക്കെ തന്നെ ഒരു നാടോടി പാരമ്പര്യത്തിൻ്റെ സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ളതാണ് അത്തരത്തിലൊരു പുള്ളുവനായി താൻ മാറുകയാണ് എന്ന് പറയുന്നിടത്ത് നാടിനു വേണ്ടി നിലകൊള്ളുന്ന നാടോടി സംസ്കൃതിയുടെ ഭാഗമായി നിലകൊള്ളുന്ന ആ ഭംഗികളെ ആ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു തൻ്റെ ഉദ്ദേശത്തെയാണ് കവി വ്യക്തമാക്കുന്നത് പുള്ളുവന്മാരെ പുള്ളുവനും പുള്ളുവത്തിയും ഉണ്ടായിരിക്കും അവർ ഈ ഓണക്കാലത്ത് അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണനയും സ്ഥാനവുമാണ് ഉള്ളത് വീടുകൾ തോറും കയറിയിറങ്ങി പുള്ളുവൻ പാട്ടുപാടുന്ന സമ്പ്രദായം മുൻപുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ കാഴ്ചകളെല്ലാം തന്നെ ഇല്ലാതായിരിക്കുകയാണ് അതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ നാടൻ സംസ്കാരങ്ങളും സംസ്കൃതിയും എല്ലാം നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു വെറും ഓർമ്മകൾ മാത്രമായി തീർന്നിരിക്കുന്നു എന്നതാണ് അതിൽ വേദനിക്കുന്ന ഒരു മനസ്സ് ഒരു കവി ഹൃദയം നമ്മൾക്കിവിടെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നഷ്ടമായ ആ ഓർമ്മയെ താലോലിക്കുന്ന അവിടെ നിലകൊള്ളുന്ന ഒരാളായി അതിൻ്റെ പ്രതിനിധിയായിട്ട് കവി മാറുകയാണ് അതുകൊണ്ട് താൻ ഒരു പഴയ പുള്ളുവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടർന്നുള്ള വരികളും ഭാഗവും നമ്മൾക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത് ആ ഭാഗത്തെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ നാടോടി പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ പോയി മറഞ്ഞ പാരമ്പര്യത്തിന്റെ പോയി മറഞ്ഞുകൊണ്ടിരിക്കുന്ന പാരമ്പര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുണ്ട് അതുപോലെ കാർഷിക സംസ്കൃതിയുടെ മഹത്വം എന്താണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് തുടർന്ന് മാനുഷിക ഭാവം കടന്നു വരുന്ന രംഗങ്ങളുണ്ട് എല്ലാവരികളും നമുക്ക് നോക്കാം പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും പുഞ്ചകൾ കൊയ്യും കാലം കറ്റമിതിച്ചു കിതയ്ക്കും ഗ്രാമപ്പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരേ ഞാനും കയ്യിലെ വീണപ്പെും വെറ്റിലെ ഒന്നും മുറുക്കാനൊന്നു കുറയ്ക്കാൻ നെല്ലുകിടച്ചാലായി ഇത്രയും വരികളുടെ ആശയം നമ്മൾക്ക് നോക്കാം കവി പറയാണ് പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ ഞാൻ പഴയൊരു പുള്ളുവനാണ് എന്നാ പറയുന്നത് പഴയൊരു പുള്ളുവൻ അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ മുൻകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ് പുള്ളുവന്മാർ അല്ലെങ്കിൽ ആ പുള്ളുവ സംസ്കൃതി ഉണ്ടല്ലോ അവരെ പുള്ളുവൻ പാട്ട് എന്നൊക്കെ ഇന്നും ആ വിഭാഗം ആളുകളുണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ അവർ ഈ പുള്ളുവൻ പാട്ട് പാടുക എന്നുള്ള അവരുടെ ആ ഒരു രീതികൾ തന്നെ ഇല്ലാതായിരിക്കുന്നു അത് അവരുടെ കുലത്തൊഴിലായി പാരമ്പര്യമായി അവർ കൈമാറ്റം ചെയ്തിരുന്ന ഒന്നാണ് അഭിമാനിച്ചവരാണ് പക്ഷെ അതെല്ലാം മാറിയെന്നവർ മറ്റു പല തൊഴിൽ മേഖലകൾ പോയിരിക്കുന്നു നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമായ പുള്ളുവൻപാട്ട് ഇല്ലാതായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പഴയ പുള്ളുവനായിട്ട് അതായത് താൻ പഴയ പാട്ടുകളൊക്കെ പാടുന്ന പുള്ളുവൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ നിലകൊള്ളുന്നു എന്നാണ് അപ്പോൾ പുള്ളുവർ ഈ പാടുന്നത് ഇപ്പോൾ വീടുകളിലൊക്കെ ചെന്നവരെ കുട്ടികളുടെ അല്ലെങ്കിൽ ആളുകളുടെ നാളും പേരും പറഞ്ഞു പാടും അതായത് നാടിനെ നാവേറും കണ്ണേറും ഏൽക്കാതെ സൂക്ഷിക്കാൻ വേണ്ടി പാടുന്നവരാണ് പുള്ളുവന്മാർ എന്നുള്ളതാണ് അത് സർപ്പപ്രീതിക്ക് വേണ്ടി കൂടി പാടുന്ന പാട്ടായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇവിടെ സ്വയം ഒരു പുള്ളുവനായി സങ്കല്പിക്കുകയാണ് കവി അത് വളരെ ശ്രദ്ധിച്ചു വെക്കേണ്ടുന്ന ഭാഗമാണ് ഒരു മാർക്ക് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ കവി കൽപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ലക്ഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനിയോ ആ പുള്ളുവനായി കവി എന്തൊക്കെ ചെയ്യും പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും എന്താ പായും കുടയും ഒക്കെ നെയ്യുന്ന പണി ചെയ്യുന്ന പല കൈവേലകളൊക്കെ ചെയ്യുന്ന ഒരു പഴയ പുള്ളുവനാണ് ഞാൻ നോക്കിയ പായ നെയ്യ അതായത് ഈ പട്ട കൊണ്ട് ഓല കൊണ്ടൊക്കെ പായയുണ്ടാക്കുമായിരുന്നു മുൻപ് ഇന്നാണ് നമുക്ക് പായകളുടെ പുതിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതല്ലാതെ ഓല കൊണ്ട് പട്ട കൊണ്ടൊക്കെ പായ നെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ പായകൾ നെയ്യുന്നത് അതുപോലെ തന്നെ പട്ടകൾ കൊണ്ട് കുടയുണ്ട് പനം പട്ടയൊക്കെ കൊണ്ടുള്ള കുടയുണ്ട് അപ്പോൾ അത്തരത്തിൽ കുടകൾ നെയ്യുന്ന പായകൾ നെയ്യുന്ന പുള്ളുവനാണ് അതുമാത്രല്ല പിന്നെ പല കൈവേലകൾ ചെയ്യുന്നു ഹാൻഡ് മെയ്ഡായിട്ട് എന്ന് നമ്മൾ പറയുള്ളു ഇന്ന് അത്തരത്തിലുള്ള പ്രൊഡക്ട്സിന് ഉൽപ്പന്നങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണല്ലേ അത് എന്തോ ഒരു അത്ഭുത വസ്തുവായിട്ട് നമുക്ക് തോന്നുന്നൊരു കാഴ്ചപ്പാടുണ്ട് പുതിയ തലമുറയ്ക്ക് പൊതുവെ അപ്പം അത്തരത്തിൽ കൈത്തൊഴിലുകളൊക്കെ ചെയ്യുന്ന ഒരു പുള്ളുവനാണ് എന്നുള്ളതാണ് പുഞ്ചകൾ കൊഴിയും കാലം കറ്റമിതിച്ചു കിതയ്ക്കും ഗ്രാമ പെൺകുടിമാരുടെ കരളുകൾ തുള്ളാൻ കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കുന്ന ചാരെ കൈയിലെ വീണപ്പെണ്ണുമുണ്ട് എന്ന് കവി പറയുന്നൊക്കെ പുഞ്ച കൊയ്യ നെൽകൃഷിയിലെ ഒരു രീതിയാണ് ഒരു സമ്പ്രദായമാണ് പുഞ്ച എന്നത് പുഞ്ചകൃഷി എന്നത് അതായത് ഈ ആഴം കൂടിയ പ്രദേശങ്ങളിലെ പാടങ്ങളിൽ അതുപോലെ കായൽ നിലങ്ങളിലൊക്കെയാണ് പുഞ്ചകൃഷി ചെയ്യുക അത് ഈ വെള്ളം കൂടിയ പ്രദേശങ്ങളായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ആ മഴയുടെ ഒരു ശമനത്തിനു ശേഷം വെള്ളം കുറയുന്ന സാഹചര്യത്തിലാണ് കൃഷി ചെയ്യുന്നത് വൃശ്ചികം തനു മകരം ഈ മാസങ്ങളിലൊക്കെ ആയിട്ടാണത്രേ ഈ പുഞ്ചപ്പാടത്ത് കൃഷി ഇറക്കുന്നത് കുട്ടനാടൻ പുഞ്ച അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പാട്ടുകളിലൊക്കെ കേട്ട് പരിചിതമായിട്ടുള്ള ഒന്നാണ് കൃഷിക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള ഇടമാണ് കുട്ടനാട് എന്നത് അപ്പോൾ പുഞ്ച കൃഷി കൊയ്ത് കാലം കറ്റമെതിച്ച് കിതയ്ക്കുന്ന ഗ്രാമ പെൺകുടിമാരെ നോക്കി ഗ്രാമീണരായ പെൺകുട്ടികളെ യുവതികളെയാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത് കറ്റമെതിച്ച് കിതയ്ക്കുന്ന നമുക്ക് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിതയ്ക്കുന്ന ഗ്രാമ പെൺകുടിമാരുടെ ചിത്രം നമ്മിലേക്ക് എത്തിക്കുകയാണ് കവി ചെയ്യുന്നത് ഇവിടെ നമ്മുടെ കാർഷിക പാരമ്പര്യത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ന് നോക്കൂ ആളുകൾ അല്ലെങ്കിൽ മനുഷ്യർ കൊയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യർ ഏറ്റവും അധികം പടത്ത് പ്രവർത്തിക്കുന്നതിനേക്കാൾ അധികമായിട്ട് നമ്മൾക്ക് യന്ത്രങ്ങളുടെ പ്രവർത്തനമാണ് കാണാൻ പറ്റുക അല്ലെ നാറ് നടുന്നതും അതുപോലെ തന്നെ ഞാറ് നടുന്നത് മുതൽ അത് കൊയ്ത് വിളവെടുക്കുന്നത് വരെയുള്ള സമയത്തും യന്ത്രങ്ങളുടെ സഹായമാണ് ഏറെയധികം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ പക്ഷേ ഗ്രാമീണമായിട്ടുള്ള ആ തനിമയെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് കറ്റ മെതിച്ചിട്ട് കിതയ്ക്കുന്ന ഗ്രാമീണരായ പെൺകുടിമാരുടെ ഒരു ചിത്രം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ആ വരികൾക്ക് സാധിക്കുന്നുണ്ട് അവരുടെ കരളുകൾ തുള്ളാനായിട്ട് കാലുകൾ നർത്തന കലവികൾ കൊള്ളാനായിട്ട് നോക്കൂ ഓണം ഓണം എന്നത് അവരുടെ പ്രതീക്ഷയാണ് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ അവരുടെ കരളുകൾ തുള്ളുകയാണ് ഓണത്തിന് വേണ്ടിയുള്ള വരവേൽപ്പിന് വേണ്ടിയിട്ടുള്ള അവരുടെ സന്തോഷമാണ് മനസ്സിലാക്കുന്നത് കലവി എന്നൊരു വാക്ക് നമ്മളവിടെ പഠിക്കുന്നുണ്ട് കലവി പുതിയതായി കേൾക്കുന്ന വാക്കായിരിക്കും കലവികൾ എന്നാൽ കളികൾ എന്നാണ് അർത്ഥം ഗ്രാമീണരായ പെൺകുടിമാരുടെ കരളും അതായത് മനസ്സും കാലുകളും ഒരുപോലെ തുള്ളുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് അങ്ങനെ തുള്ളാൻ വേണ്ടി അവർക്ക് വേണ്ടിയാണ് താൻ പാടുന്നത് താൻ എഴുതുന്നത് എന്ന് കവി പറയുകയാണിവിടെ അങ്ങനെ അവരുടെ കരൾ തുള്ളാൻ വേണ്ടിയും കാലുകൾ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ടും അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കുകയാണ് താൻ എന്നാണ് നാടൻ കവിതകൾ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞെന്താ സ്വാഭാവികമായിട്ട് നാടിൻ്റേതായിട്ടുള്ള നന്മകൾ പാടുന്നതാണ് നന്മകളെ കുറിച്ചുള്ളവയാണ് തൻ്റെ കവിതകൾ എന്നാണ് കവി പറയുന്നത് നാടൻ കല നാടൻ കവിത നാടൻ പാട്ട് എന്നൊക്കെ പറയുന്നത് നാടൻ എന്ന വാക്കിൻ്റെ അർത്ഥം നാടിൻ്റേത് എന്നാണ് അർത്ഥം നാടിൻ്റെ തനതായത് എന്നാണ് ആ വാക്കിന് അർത്ഥം അപ്പം നാടൻ കവിതകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ുള്ളത് നാട്ടിൻപുറത്തെ ജീവിതത്തെ ജീവിതത്തിന്റെ ചൂടും ചൂരും ആവിഷ്കരിക്കുന്ന മനോഹരമായ ലളിതമായ എന്നാൽ ജീവിതഗന്ധിയായ കവിതകളാണ് താൻ പാടുന്നത് താൻ പറയുന്നത് എന്നാണ് കവി പറയുന്നത് പുള്ളവനായി സങ്കല്പിച്ച് പറയാണ് ഒപ്പം അവിടെ കവിയുടെ രചനയുടെ ഉദ്ദേശമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് വേണം അവിടെ നമ്മൾ തിരിച്ചറിയാനായിട്ട് അങ്ങനെ നാടൻ കവിതകൾ പാടിയിരിക്കുന്ന ചാരെ ഞാനും കൈയിലെ വീണപ്പെണ്ണും തൻ്റെ കയ്യിലൊരു വീണപ്പെണ്ണുണ്ട് പുള്ളുവൻ വീണ ആ അത് പറഞ്ഞില്ല നമ്മൾ അതായത് പുള്ളുവൻ പാട്ട് പുള്ളുവന്മാർ പാടുമ്പോൾ അവരുടെ കയ്യിലൊരു പുള്ളുവോ വീണയുണ്ടായിരിക്കും അതുപോലെ പുള്ളുവോ കുടവും ഉണ്ട് ഒരു കുടം പോലുള്ള പോലുള്ളവരിതിലും കൊട്ടിയിട്ടും അതുപോലെ വീണയിലും വീണ മീട്ടിയിട്ടുമാണ് അവർ പാടുക അപ്പൊ തൻ്റെ കയ്യിലൊരു വീണയും ഉണ്ട് അത് തൻ്റെ ഒപ്പം തന്നെ ഉണ്ട് എന്നാ പറയുന്നത് വീണപ്പെണ് എന്നാണ് പറയുന്നത് നോക്കൂ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളെയും നമ്മൾ മാതൃത്വം കൽപ്പിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ ഭാവം സ്ത്രീഭാവം നൽകുന്നൊരു പ്രവണതയുണ്ട് അതാണ് പൊതുവായിട്ട് അതായത് അതായതിപ്പോൾ കാവ്യദേവത എന്ന് പറയുമ്പോൾ കവിത എന്നതിന് ദേവതയായിട്ട് ദേവത എന്നത് സ്ത്രീഭാവമാണ് ഭാരത മാതാവ് എന്ന് പറയുമ്പോൾ എന്താ ഭാരതത്തെ അമ്മയായി സങ്കല്പ മാതാവ് എന്നത് ഒരു ഭാവമാണ് അത്തരത്തിൽ വീണപ്പെണ് എന്ന് പറയുമ്പോൾ എന്താ വീണയെ പെൺകുടിയായിട്ട് ഒരു പെൺകുഞ്ഞായിട്ട് സങ്കല്പിക്കുന്ന സമീപനം നമുക്കിവിടെ കാണാൻ പറ്റും അങ്ങനെ ഗ്രാമീണരായ പെൺകുട്ടിമാരുടെ കരൾ തുള്ളാനും കാലുകൾ നൃത്തം ചെയ്യാനും വേണ്ടിയിട്ട് താൻ പാടുന്ന കവിതകൾ നാടൻ കവിതകളാണ് എന്ന് പറഞ്ഞു അങ്ങനെ പാടുന്നതിനോടൊപ്പം തൻ്റെ കൂടെ വീണപ്പെണ്ട് എന്നും കവി പറയാണ് ഇനിയോ അങ്ങനെ പാടുമ്പോൾ വെറ്റിലെ ഒന്ന് മുറുക്കാനൊന്ന് നെല്ലു നെല്ലുകിടച്ചാലായി അങ്ങനെ വെറ്റിലെ ഒന്നും മുറുക്കൻ അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ദഹനത്തിന് വേണ്ടിയിട്ടാണ് വെറ്റില മുറുക്കുക അങ്ങനെ വെറ്റില മുറുക്കാൻ വേണ്ടിയിട്ടെങ്കിലും നെല്ല് കുറയ്ക്കാൻ കിട്ടിയാലായി എന്നാ പറയുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണല്ലോ വെറ്റില മുറുക്കുക അപ്പോൾ ഇവിടെ നെല്ല് കുറയ്ക്കാനെങ്കിലും കുറയ്ക്കുക പറഞ്ഞെന്താ ഒന്നോ രണ്ടെണ്ണം എടുത്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് മുറുക്കാനായി മുറുക്കാൻ വേണ്ടി കുറയ്ക്കാനെങ്കിലും നെല്ല് കിടച്ചാലായി കിടക്കുക തമിഴ് പദപ്രയോഗം നമ്മൾക്ക് അവിടെ കാണുന്നുണ്ട് അല്ലേ കിടച്ചാൽ കിട്ടിയാലായി എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ വെറ്റില മുറുക്കാൻ വേണ്ടിയിട്ടെങ്കിലും നെല്ല് കുറിക്കാനെങ്കിലും കിട്ടിയാൽ സന്തോഷം എന്നാണ് കവി പറയുന്നത് ഇവിടെ രണ്ട് മൂന്ന് അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം അതായത് ഒന്ന് കവി ഇങ്ങനെ പാടുമ്പോൾ അതായത് പുള്ളുവനായി പാടാണല്ലോ അപ്പോൾ പുള്ളുവരുടെ പാട്ടിന് അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ആ പ്രതിഫലം വളരെ ചുരുങ്ങിയ തോതിലായിരിക്കും അത് കുറിക്കാൻ വേണ്ടിയെങ്കിലും ഇത്തിരി നെല്ലും മറ്റു കാര്യങ്ങളോ പഴമോ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക അതിന് വേണ്ടിയിട്ടെങ്കിലും ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇത്തിരി നെല്ലെങ്കിലും തങ്ങൾ പാടുന്നതിനും കിട്ടും എന്ന് പുള്ളൂർ വിചാരിക്കുന്നത് തന്നെ കവി ഒരു പുള്ളുവനായി സങ്കല്പിച്ചുകൊണ്ട് വിചാരിക്കുന്നു അതായത് താൻ എഴുതുന്ന രചനകൾക്ക് തൻ്റെ പാട്ടുകൾക്ക് തൻ്റെ സാഹിത്യത്തിന് ചെറിയ തോതിലെങ്കിലും വരുമാനമോ പാരിതോഷികമോ അംഗീകാരമോ കിട്ടും എന്ന് കവി പ്രതീക്ഷിക്കുന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് വേറൊരു അർത്ഥത്തിൽ ഈ കർഷക ജീവിതത്തെ പുഞ്ച കൊയ്യുന്നതിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് അപ്പോൾ കാർഷിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കുന്നൊരു വിഭാഗമുണ്ട് പൊതുവേ വയലോപ്പള്ളിയുടെ കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെയൊക്കെ പ്രതിനിധിയായിട്ട് കവി മാറുന്നുണ്ട് അവരുടെ ജീവിതത്തെ വളരെ സമഗ്രമായ തോതിൽ തന്നെ അദ്ദേഹത്തിന്റെ കവിതകളിൽ ആവിഷ്കരിക്കുന്നുണ്ട് കന്നിക്കൊയ്ത്തം മകരക്കൊയ്ത്തം പോലുള്ള കവിതകളൊക്കെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ കാർഷിക ജീവിതത്തെ അവതരിപ്പിക്കുന്ന കവിതകളാണ് അപ്പോൾ അത്തരത്തിൽ പറയുമ്പോൾ ഇവിടെ ഗ്രാമീണരായ പെൺകുട്ടിമാരെ അധ്വാനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പം അവർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ചെറിയ തോതിലെങ്കിലും അവർക്ക് വരുമാനം അതായത് കൂലിയായിട്ട് നെല്ലോ മറ്റോ ഒക്കെ കിട്ടിയാലായി എന്നത് കൂടി ചേർത്ത് പറയാനായിട്ട് പറ്റും പ്രത്യക്ഷത്തിൽ നമുക്ക് അത് കിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിൽ ചേർത്ത് പറയാൻ വളരെ ഉചിതമായ രീതിയിൽ തന്നെ നമ്മൾക്കത് വരികൾക്കിടയിലൂടെ വായിക്കാൻ പറ്റുന്നൊരു സന്ദർഭം കൂടിയാണത് അതായത് കാർഷിക ജീവിതത്തിൻ്റെ ദുരിതമുഖത്തെ സൂചിപ്പിക്കുകയാണ് അധ്വാനിക്കുന്ന ആളുകൾക്ക് വളരെ കുറഞ്ഞ തോതിലേ അതിനുള്ള ആദായം കിട്ടുന്നുള്ളൂ അപ്പം അവർക്ക് കുറിക്കാൻ വേണ്ടിയെങ്കിലും കുറച്ച് നെല്ല് കിട്ടിയാലായി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും വെറ്റില മുറുക്കാലോ അപ്പോൾ വെറ്റിലെ മുറുകാൻ വേണ്ടി കുറയ്ക്കാരെങ്കിലും കുറച്ച് നെല്ല് കിട്ടിയാലായി കിടച്ചാലായി എന്ന് കവി പറയുന്നു അത് കവിയുടെ ഉദ്ദേശവുമാണ് കവി തൻ്റെ ക രചന ഉദ്ദേശമാണ് പറയുന്നത് പുള്ളൂ ജീവിതത്തെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത് ഒപ്പം കാർഷിക ജീവിതത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് തുടർന്ന് നോക്കുക ഓണക്കാലത്തുണരും ഞാൻ തിരുവോണ പാട്ടുകളാണൻ പാട്ടുകൾ എന്നാണ് കവി പറയുന്നത് ഓണക്കാലത്ത് ഉണരും അത് നേരത്തെ തന്നെ ഇതിനായി തയ്യാറാവും തിരുവോണ പാട്ടുകളാണ് എൻ്റെ പാട്ടുകൾ തിരുവോണത്തിൻ്റെ പാട്ടുകളാണ് തൻ്റെ പാട്ടുകൾ ഓണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് താൻ പാട്ടുകൾ പാടും തൻ്റെ പാട്ടുകൾ ഇപ്രകാരമുള്ളതാണ് എന്ന് കവി പറയുകയാണ് ഇവിടെ ഓണമുറ്റത്ത് എന്ന കവിതയുടെ പശ്ചാത്തലമായിട്ട് ഓണം വരുന്നു എന്ന അർത്ഥത്തിൽ നമ്മളതിനെ മനസ്സിലാക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും അങ്ങനെയാണ് എന്നുള്ളതല്ല എന്നാൽ ഓണത്തെക്കുറിച്ച് അധികം പാട്ടുകൾ എഴുതിയിട്ടുള്ള കവി കൂടിയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കുക ഇവിടെ പുള്ളുവൻ പാടുന്ന പാട്ടുകളെല്ലാം തന്നെ ഓണപ്പാട്ടുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പുള്ളുവനായി മാറുന്ന അല്ലെങ്കിൽ സ്വയം ഒരു പുള്ളുവനായി കൽപ്പിക്കുന്ന കവി പാടുന്ന പാട്ടുകളെല്ലാം ഓണപ്പാട്ടുകളാണ് നോക്കൂ പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുടഞ്ഞോണത്തിൻ മധുരക്കറിമണി വായിൽ തേച്ചത് നൊട്ടി നുണച്ചു കളിക്കും കളി കണ്ടോണത്തപ്പൻ പൂത്തരമേൽ പനയോലക്കുടയും ചൂടിയിരിക്കേ മലയാളത്തറവാടിൻ അങ്കണ വെൺ മണലിങ്കരിപ്പൂ ഞാനെൻ കൈയിൽ കിടപ്പു കൊഞ്ചലോടൻ പ്രിയമകളാം വീണപ്പെണ്ണും നോക്ക പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു നോക്കൂ പൊന്നിൻ ചിങ്ങം അല്ലേ ചിങ്ങമാസം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുടഞ്ഞു എന്നാണ് പറയുന്നത് എന്നിട്ടോ ഓണത്തിന്റെ മധുരക്കറി വായിൽ തേച്ച് നൊട്ടി നുണഞ്ഞ് കളിക്കുന്ന കളി കണ്ട് പുത്തരമേൽ പനയോല കുടയും ചൂടി ഓണത്തപ്പൻ മലയാള തറവാടിന്റെ അങ്കണത്തിൽ മുറ്റത്തിൽ ഇരിക്കുകയാണ് അതിൻ്റെ സമീപത്ത് വെൺമണലിങ്കൽ അതായത് വെൺമണലിൽ താഴെ അതായത് ഓണത്തപ്പൻ ഇരിക്കുന്നതിന് താഴെയായി മണലിൽ ആരും ഇരിക്കുന്നു ഞാനിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് പതിവ് പോലെ കൊഞ്ചലോടെ എൻ്റെ പ്രിയപ്പെട്ട മകളായ വീണപ്പെണ്ണും ചാഞ്ഞ് കിടപ്പുന്നു കിടപ്പുണ്ട് എന്ന് കവി പറയണം നോക്കുക ഇവിടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു എന്നാണ് പറയുന്നത് അതൊരു ചിങ്ങം വന്നു പിറക്കുക എന്നത് ഒരു കുഞ്ഞു പിറക്കുക എന്നതുമായിട്ട് നമുക്ക് അവിടെ സാദൃശ്യം കൽപ്പിക്കാൻ പറ്റും ചിങ്ങമാസത്തെ ഒരു കുഞ്ഞായിട്ട് പറയാണ് അപ്പൊ നോക്കൂ ചിങ്ങം എന്ന കുഞ്ഞിൻ്റെ അതായത് സാധാരണഗതിയിൽ മാനുഷികമായിട്ടുള്ള തലത്തിൽ മനുഷ്യന്റെ തന്നെയായ കാര്യമാണെങ്കിൽ കുഞ്ഞിന്റെ പിറവി നമുക്ക് അവിടെ മനസ്സിലാക്കാം ചിങ്ങം എന്ന മാസത്തെ കുഞ്ഞായി സങ്കല്പിച്ചിരിക്കുന്നു കരഞ്ഞു ചിരിച്ചു എന്നാണ് പറയുന്നത് അതായത് ഓണക്കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ ഓണവെയിൽ എന്നൊക്കെ ഉള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻ ക്ലാസ്സിൽ അതുപോലെ തന്നെ മഴയും വെയിലും മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥ ഒരു പ്രത്യേകമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും ഓണക്കാലത്ത് ഉണ്ടായിരിക്കുക എന്നാൽ പൂർണ്ണമായിട്ടും മഴയല്ല മഴ പൂർണ്ണമായും മാറിയിട്ടുമില്ല അത്തരത്തിലൊന്നാണല്ലോ അപ്പം അക്കാലത്തെ ഓണക്കാലത്ത് വരുന്ന അല്ലെങ്കിൽ ഓണ ദിവസങ്ങളിൽ വരുന്ന വെയിലിനെ ചിരിയായിട്ടും മഴയെ ആണ് പറയുന്നത് അതാണ് പൊന്നും ചിങ്ങം വന്ന് പിറന്ന് കരഞ്ഞ് ചിരിച്ച് അപ്പം എന്താ ആ മഴയുണ്ടായിരിക്കും മഴ മാറി വെയിൽ വരുന്നതിന് ചിരിയായിട്ട് അപ്പം മഴ വരുമ്പോൾ നമുക്ക് വലിയ ആശങ്കയായിരിക്കും ഓണത്തപ്പൻ നനയോ എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ പൂക്കളത്തിന് ചുറ്റും അരി കൊണ്ട് വരച്ചിട്ടുള്ള ചിത്രപ്പണികളെല്ലാം മാഞ്ഞു പോവുകയോ എന്നുള്ളത് എല്ലാം നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണല്ലോ വിഷമിപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ വെയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതെല്ലാ രീതിയിലും ആ സന്തോഷം വളരെ വലുതാണ് അപ്പോൾ ആ ചിങ്ങത്തിൻ്റെ പൊതുവായിട്ട് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ വെയിലും മഴയും മാറി മാറി ഉണ്ടാവുന്നതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ചിരിച്ച് കുടഞ്ഞ് കുടയുക എന്നാണ് പറയുന്നത് അപ്പോൾ കുഞ്ഞിൻ്റെ കൈകാലുകളെല്ലാം തന്നെ അനക്കുന്നതുമായിട്ട് അവിടെ സാദൃശ്യം മനസ്സിലാക്കാനായിട്ട് പറ്റും ചിങ്ങമാസത്തിലെ ചെടികളുടെയും അതായത് ഇലകളുടെയും പടർപ്പോളുടെയും ഒക്കെ വള്ളി പടർപ്പോളുടെ എല്ലാം തന്നെ അനക്കം ഇളകുന്നതിനെയാണ് നമ്മൾക്കവിടെ കുടയുന്നതായിട്ട് കൈകാല കുടയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നോക്കൂ ചിങ്ങമാസത്തെ ഒരു കുഞ്ഞായി സങ്കല്പിക്കുകയും ചിങ്ങത്തിലെ മഴയെ രച്ചിലായിട്ടും വെയിലിനെ ചിരിയായിട്ടും അതുപോലെ തന്നെ ചിങ്ങമാസത്തിൽ ഈ സസ്യലതാതി സസ്യലതാദികളെല്ലാം ഇളകുന്നതിനെ അനങ്ങുന്നതിനെ കൈകാൽ കുടയുന്നതായിട്ടുമാണ് കവി സങ്കല്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ചിങ്ങമാസത്തിൻ്റെ വഴയിലേക്ക് മധുരക്കറി വെച്ചു കൊടുക്കണം അപ്പം എന്താ മധുരക്കറി നമുക്ക് ഓണത്തിന് വളരെ പ്രത്യേകമായിട്ടാണ് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കും അപ്പം അതിലെ പായസം പ്രത്യേകമായിട്ടുള്ള ഒന്നാണല്ലോ അപ്പൊ മധുരക്കറി മണിവായിൽ തേച്ച് നൊട്ടി നുണച്ചു കളിക്കുന്ന കളി കണ്ട് ഓണത്തപ്പൻ പൂത്തറമേൽ പനയോലക്കുടയും ചൂടി ഇങ്ങനെ ഇരിക്കും എന്നാണ് പറയുന്നത് ഓണക്കാലത്ത് സദ്യയെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാവരും കളിക്കുകയായിരിക്കും ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യും അവർക്ക് എല്ലാ വിഭവവും ഉണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടം പായസമായിരിക്കും അല്ലെങ്കിൽ മധുരം ഉള്ള എന്താണോ വിഭവം അതായിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവുക പ്രത്യേകിച്ച് പായസമൊക്കെ തന്നെയാണ് അപ്പം അത് നൊട്ടി നുണച്ചിട്ട് കളിക്കുന്ന കുട്ടികളുടെ കളി കണ്ടിട്ട് അതായത് ചിങ്ങമാസത്തെ മൊത്തമായിട്ട് ചിങ്ങത്തിന്റെ ആ പ്രകൃതി ആയാലും ശരി ആയിട്ടുള്ള എല്ലാ ഭാവങ്ങളും ആസ്വദിച്ചുകൊണ്ട് ചിങ്ങമാസത്തിന്റെ കളികളെ ആസ്വദിച്ചുകൊണ്ട് ഓണത്തപ്പൻ ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ മണി പീഠത്തിലേക്കല്ലേ സ്വീകരിച്ചത് ആനയിച്ചിരുത്തിയത് നമ്മൾ അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് ഇത് കാണുകയാണ് അപ്പോൾ ചിങ്ങത്തെ മൊത്തമായിട്ടും ചിങ്ങത്തിന്റെ സൗന്ദര്യത്തെ മൊത്തമായിട്ടും കാണുന്നു അതുപോലെ തന്നെ മനുഷ്യ കുഞ്ഞ് ഒരു കുഞ്ഞിൻ്റെ ഇതായിട്ടുള്ള ഭാവങ്ങളോട് ൂടിയാണ് നമ്മളത് കാണുന്നത് അപ്പൊ യഥാർത്ഥത്തിലുള്ള കുഞ്ഞുങ്ങളും ഇതുപോലെ മധുരം നുണഞ്ഞുകൊണ്ട് കളിക്കുന്ന കളി കണ്ട് ആസ്വദിച്ചുകൊണ്ട് പൂത്തരമേൽ പനയോലക്കുടയും ചൂടിക്കൊണ്ട് മാവേലി മന്നൻ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മൾ പനയോല മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓലക്കുട എന്ന് പറയുമ്പോൾ പനയോല കൊണ്ടുള്ള കുടയാണ് നിർമ്മിക്കപ്പെടുക എന്നൊക്കെ ഉള്ളത് അല്ലേ അപ്പൊ വലിയ വട്ടത്തിലുള്ള വലിയ കുടയാണത് അപ്പം അത് ചൂടികൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മലയാള തറവാടിൻ്റെ അങ്കണത്തിലാണല്ലോ അദ്ദേഹം ഇരിക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞതാണ് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തതാണത് മലനാട്ടിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് അനയിച്ചിരുത്തിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ വെൺമണലിങ്കലിരിപ്പു ഞാനും അതായത് പിടത്തിൽ മാവേലി മനൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ താഴെയായിട്ട് വെൺ മണലിലാണ് ഞാനിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം താഴെയായിട്ട് ഞാനിരിക്കുകയാണ് എൻ്റെ കയ്യിൽ ചാഞ്ഞ് കിടപ്പ് കിടപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മകളായിട്ടുള്ള വീണപ്പെണ്ണും കൊഞ്ചലോടെയാണ് അവളുള്ളത് എന്ന് കവി പറയുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ വീണയിൽ നിന്നുണ്ടാവുന്ന ശബ്ദത്തെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത് സംഗീതത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ആ വീണ മീട്ടിക്കൊണ്ട് പ്രിയപ്പെട്ട മകൾക്ക് തുല്യമായ സ്ഥാനം നൽകിക്കൊണ്ട് സ്നേഹി ിക്കുന്ന പ്രിയപ്പെട്ട വീണപ്പെണ്ണിൽ ശബ്ദം സൃഷ്ടിച്ചുകൊണ്ട് താളലയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവൾ എൻ്റെ അടുത്തുണ്ട് എന്ന് പറയുന്നിടത്ത് ആ വീണ മീട്ടി പാടുന്ന പുള്ളുവൻ്റെ മാനസികാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ താഴെയാണ് ഞാനിരിക്കുന്നത് എന്ന് പറയുന്നിടത്ത് ആ വിനയ ഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദരവോടും ബഹുമാനത്തോടുകൂടിയിട്ട് മാവേലി മനനെ വരവേറ്റിരിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പാട്ടുകൾ പാടുകയാണ് എന്നുള്ള ആദരവ് ഇവിടെ പ്രകടമാണ് തുടർന്നു ഇങ്ങനെ പാടുന്ന പാട്ടുകളെ കുറിച്ച് പുതിയ തലമുറ എന്തു പറയുന്നു എന്നുള്ളതാണ് അവിടെ കവി തൻ്റെ കാവ്യ ഉദ്ദേശത്തെ അല്ലെങ്കിൽ തൻ്റെ രചനകളെ പുതു തലമുറയിൽപ്പെട്ട എഴുത്തുകാരും കവികളും അല്ലെങ്കിൽ നിരൂപകരും എല്ലാം തന്നെ എങ്ങനെ നോക്കിക്കാണുന്നു എങ്ങനെ വിമർശിക്കുന്നു എന്നതിനുള്ള ഒരു മറുപടി എന്നോണമായിട്ടുള്ള വരികളായിട്ട് കൂടി നമുക്കവിടെ മനസ്സിലാക്കാം അത് അതുപോലെ തന്നെ പുള്ളുവൻ പാട്ട് എന്നത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ പഴമയുടെയൊക്കെ ഭാഗമായിട്ടുള്ളതാണ് അവയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കാം അവയ്ക്ക് പകരമായിട്ട് പുതിയ കലാരൂപങ്ങളും അതുപോലെ തന്നെ കാവ്യരീതികളും സംഗീത രീതികളും എല്ലാം കടന്നു വന്നിട്ടുണ്ട് അപ്പം അവയുടെ മുന്നിൽ താൻ പഴഞ്ചനായി പോകുന്നു എന്നുള്ള കവിയുടെയും അതുപോലെ തന്നെ പുള്ളുവൻ പാട്ടിൻ്റെയും ഒക്കെയുള്ള ഒരു വേദന നമ്മൾക്ക് അവിടെ വ്യക്തമാകുന്നുണ്ട് നോക്കാം പഴമയിൽ ഇഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്നു പഴിക്കാം ഇന്നു പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ പഴമോടരിയും പപ്പടവും തന്നാവതു വേഗമയക്കാൻ നോക്കാം ഇവരറിയുന്നേൽ എന്നഭിമാനം നോക്കൂ പഴമയിൽ ഇഴയുന്ന പല്ലുകൊഴിഞ്ഞ പാട്ടാണ് എന്ന് പഴിക്കും ആരാണ് പഴിക്കുന്നത് പരിഷ്കാരത്തിൻ്റെ തിണ്ണയിലുള്ളവർ നോക്കൂ പഴമയിൽ ഇഴയുന്നത് പഴമ എന്ന് പറയുന്നത് പഴയത് പഴഞ്ചനായത് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ പഴയ പാട്ടുകൾ ഇപ്പോൾ കവിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം തന്നെ പഴയ പാട്ടുകളാണെന്നും അവ ഇഴയുന്ന പാട്ടുകളാണ് എന്നുള്ളത് നോക്കൂ അത് മെല്ലെ മെല്ലെ ഉള്ളതാണ് നമുക്ക് ആസ്വദിക്കാനൊന്നും അത്ര പറ്റുന്നില്ല വളരെ സ്ലോ ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്തരത്തിലുള്ള പാട്ടുകളാണ് പല്ലുകൊഴിഞ്ഞ പാട്ടാണ് എന്ന് പറഞ്ഞാൽ എന്താ യാതൊരു ഇതും വളരെ പഴഞ്ചനായിട്ടുള്ള പാട്ടുകളാണ് എന്ന് പഴിക്കും പഴിക്കുക എന്ന് വെച്ചാൽ എന്താ കുറ്റപ്പെടുത്തും ആരാണ് കുറ്റപ്പെടുത്തുന്നത് പരിഷ്കാരത്തിൻ്റെ തിണ്ണയിലുള്ളവർ പരിഷ്കാരികൾ എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ധുനികരായിട്ടുള്ള പുതിയ ആളുകൾ എന്തു ചെയ്യും പരിഷ്കാരം മാറ്റങ്ങൾ വന്ന ആളുകൾ മാറ്റത്തിൻ്റെ തിണ്ണയിലുള്ളവർ എന്നാണ് പറയുന്നത് നോക്കൂ തിണ്ണയിലിരിക്കുക പറഞ്ഞാൽ ഒരു പഠിക്കും അപ്പം മാവേലി മന്നനെ നമ്മുടെ അങ്കണത്തിലേക്ക് സ്വീകരിച്ചിരുത്തുമ്പോൾ കവി മുൻപ് പറഞ്ഞത് അങ്കണത്തിൽ മാവേലി മന്നൻ ഉണ്ടാകുമ്പോൾ താൻ അതിൻ്റെ താഴെ വെൺമണലിലാണ് ഇരിക്കുന്നത് വിനയത്തോടെ ആദരവോടെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു പക്ഷേ പരിഷ്കാരികളായ ആളുകൾ എന്താ ചെയ്യുന്നു മാവേലി മനനെ മുറ്റത്തിരുത്തിയിട്ട് അവർ തിണ്ണയിലിരിക്കുന്നു അപ്പോൾ അവർ വലിയ ആളുകളാണെന്നുള്ള നാട്യത്തോടെ ആ ഭാവത്തോടെ ഇരിക്കുന്നു എന്നതിന് കൂടി അവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സംസ്കാരത്തെക്കാളും പാരമ്പര്യത്തെക്കാളും പുതുമയാണ് അല്ലെങ്കിൽ ആധുനികതയാണ് മാറ്റങ്ങളാണ് ഏറ്റവും വലുതെന്നും പുതിയ മാറ്റങ്ങൾക്കാണ് മേന്മയുള്ളത് എന്നും വാദിക്കുന്ന പരിഷ്കാരികളായ ആളുകൾ എന്ന സൂചന കൂടെ അവിടെ കവി പറയുന്നുണ്ട് അത് തൻ്റെ പാട്ടുകളെക്കുറിച്ചും അതെ അതുപോലെ ഈ പഴയ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെയുള്ള പുതുതലമുറയുടെ കാഴ്ചപ്പാടിനെയാണ് കവി അവിടെ സൂചിപ്പിക്കുന്നത് ഒരു നിശിതമായ വിമർശനം കൂടെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ പരിഷ്കാരത്തിൻ്റെ തന്നെയിലുള്ള ആളുകൾ തന്നെയും തൻ്റെ പാട്ടുകളെയും ഒക്കെ പുള്ളുവൻ പാട്ടിനെയും തൻ്റെ രചനകളെയും ഒക്കെ പഴിക്കുമായിരിക്കാം എന്നിട്ട് എന്ത് ചെയ്യും പഴമോടരിയും പപ്പടവും തന്നാപത് വേഗം അയക്കാൻ നോക്കാം പഴവും അരിയും ഒക്കെ തന്ന് പുള്ളുവനാണല്ലോ പുള്ളുവൻ പാട്ട്

എന്താ ആ പാട്ട് പാടിയതിന് പ്രതിഫലമായിട്ട് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അരിയോ പപ്പടോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ അങ്ങനെ വേഗം തന്ന് മതി മതി വേഗം പൊക്കോളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് വേഗം തന്നെ അയച്ചുവിടാനായിട്ട് പരിഷ്കാരികളായ ആളുകൾ ശ്രമിക്കും ഇപ്പം തൻ്റെ പാട്ടുകളെ അതായത് പുള്ളുവനായി മാറുമ്പോൾ പുള്ളുവൻ പാട്ട് എന്നൊരു ധ്വനിയും അതുപോലെ കവിയുടെ പാട്ടുകളും എല്ലാം തന്നെ വളരെ പഴയതാണ് അതുകൊണ്ട് തന്നെ അവയെ പെട്ടെന്ന് നിർത്താൻ ആവശ്യപ്പെടും അല്ലെങ്കിൽ മതി എന്നുള്ള ഭാവത്തിൽ അവയെ വേഗം ഒടിച്ച് വിടാനായിട്ട് അദ്ദേഹത്തെ വേഗം മാറ്റി മാറ്റിർത്താനായിട്ട് ഒക്കെ പുതിയ തലമുറയിൽപ്പെട്ടവർ ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് അവിടെ വ്യക്തമാവുന്നത് പ്രത്യേകിച്ച് നമ്മൾക്കറിയാം ഇന്ന് നിങ്ങളൊക്കെ പറയുന്ന പോലെ അടിച്ചുപൊളി പാട്ട് അല്ലെങ്കിൽ ഡപ്പാങ്കുത്ത് പാട്ട് എന്നൊക്കെ പറയുന്ന രീതി രീതിയിൽ പാട്ടിൻ്റെ താളവിന്യാസങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു ചെറിയതല്ല ചെറിയ രീതിയിലുള്ള ഇമ്പമായ ഒരു ഈണത്തിനപ്പുറം വളരെ ചടുലമായ താളങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം അത് ആസ്വദിക്കാനുള്ള മനസ്സും ആണ് കാഴ്ചപ്പാടുകളുമൊക്കെയാണ് പുതുതലമുറയ്ക്കുള്ളത് അതായത് കവിതയെ അല്ലെങ്കിൽ പഴയ പാട്ടുകളെ ആസ്വദിച്ചുകൊണ്ട് മനസ്സ് കീഴടക്കുക എന്നതിനപ്പുറം ശരീരം വളരെ ആവേശത്തോടു കൂടി പാട്ടുകളെ സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് കാലം മാറിയിരിക്കുന്നു അതായത് ഒരു പാട്ട് വയ്ക്കുന്നു അതിൻ്റെ മ്യൂസിക്കിനനുസരിച്ച് നമ്മളിങ്ങനെ തുള്ളുകയാണ് ആ പാട്ടിനോടൊപ്പം അത് നമ്മുടെ ആത്മാവിലേക്ക് മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് എത്ര തന്നെ പതിയുന്നു എന്നത് വളരെ വളരെ ആലോചിക്കേണ്ടുന്ന കാര്യമാണ് അത് തീരെ ഇല്ലായെന്ന് തന്നെ ഒരുപക്ഷേ പറയേണ്ടതായിട്ട് വരും എന്ന് വെച്ചാൽ ആ പാട്ടുകൾ മോശമാണെന്നുള്ളൊരു അഭിപ്രായമല്ല ഞാനിവിടെ പറഞ്ഞു പറയുന്നത് മറിച്ച് ആ സംഗീതത്തിന് വേറൊരു താളവും വേറൊരു നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വികാരം വേറെ ഒന്നാണ് മറിച്ച് പഴയ പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെതായ പാട്ടുകളോ തനിമയാർന്ന പാട്ടുകളും നാടൻ പാട്ടുകളും കവിതകളും എല്ലാം തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്ന വികാരം അത് മാനസികമായ തലത്തിൽ മറ്റൊന്നാണ് രണ്ടിൻ്റെയും ഭാവങ്ങൾ വേറെയാണ് രണ്ടിനും അതിൻ്റേതായ തനത് സ്വഭാവങ്ങളാണുള്ളത് രണ്ടിനെയും സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് നമ്മൾക്കുണ്ടാവേണ്ടത് എന്നതാണ് അത് പ്രത്യേകം ഈ ഭാഗത്തോട് ചേർത്ത് ഓർത്തു ഓർത്തുവെക്കുക നാടൻ പാട്ടുകൾ എന്നത് നാടിൻ്റെ പാട്ടുകളാണ് എന്ന് മുൻപ് പറഞ്ഞു അവ ഗ്രാമീണമായിട്ടുള്ള നന്മകളെക്കുറിച്ച് ജീവിതത്തിൻ്റെ സ്വത്വമാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ് അതെല്ലാം ഈ വരികളുമായിട്ട് ചേർത്ത് മനസ്സിലാക്കണം അങ്ങനെ വേഗം കവിയെ പറഞ്ഞയക്കാനായിട്ട് നോക്കും പുള്ളുവനെ പറഞ്ഞയക്കാനൊക്കെ നോക്കുമായിരിക്കും അപ്പം ഇവിടെ കവിയെ കവിയുടെ പാട്ടിനെ ഒക്കെ പഴിക്കുന്ന ആളുകളോടുള്ള ഒരു മറുപടി ആയിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് അറിയോ പറയുന്നത് അദ്ദേഹം ഇവരറിയുന്നതിൽ എന്നെ അഭിമാനം നോക്കൂ ഇങ്ങനെ പഴയ പാട്ടാണ് പഴഞ്ചം പാട്ടാണ് ഇഴയുന്ന പാട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ തൻ്റെ രചനകളെ തൻ്റെ കൃതികളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും അല്ലെങ്കിൽ പുള്ളുവൻ പാട്ട് പോലുള്ള പാരമ്പര്യ ത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പരമ്പരാഗതമായ രീതിയിലുള്ള നമ്മുടെ സംഗീത പാരമ്പര്യത്തെ പുതുതലമുറ കുറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ അവരെ സംബന്ധിച്ച് അതിൻ്റെ അഭിമാനത്തിൽ അവർ ഉറ്റം കൊള്ളുന്നുണ്ട് അതായത് അവർ അത്രയും സ്നേഹത്തോടെ അതിനെ സ്വീകരിക്കുകയും മനസ്സിലെത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവർ അതിൽ അഭിമാനിക്കുന്നു എന്നാണ് കവി പറയുന്നത് അപ്പൊ കവിയുടെ അഭിമാനത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ആ സംസ്കാരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പാടുന്നതിൽ അവർക്കുള്ള അഭിമാനത്തെ കുറിച്ച് പുതുതലമുറയ്ക്ക് എന്തറിയാം എന്നുള്ളതാണ് കവിയുടെ പക്ഷം ഇനിയോ എന്നിൽ ഗോമേതകമിഴിമിന്നും കാഞ്ചന സിംഹാസനമതിൽ മുത്തുക്കുടയും ചുടിയിരുപ്പു മൂലകാന്ഡ മഹാബലി മന്നൻ ഇനി ഇങ്ങനെ പാടുന്ന സമയത്ത് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ മാവേലി മന്നൻ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് എങ്ങനെ എന്നുടേയും മുന്നിൽ ഗോമേതകമിഴിമിന്നുന്ന കാഞ്ചന സിംഹാസനത്തിലിരിക്കുന്ന മാവേലി മനനെയാണ് കവി കാണുന്നത് നോക്കൂ കാഞ്ചന സിംഹാസനം കാഞ്ചനം എന്ന വാക്കിനർത്ഥം സ്വർണം എന്നാണ് സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് ആ സിംഹാസനത്തിൽ ഗോമേതകം മിന്നുന്നതായിട്ട് കാണുന്നുണ്ട് ഗോമേതകം എന്നത് നവരത്നങ്ങളിൽ ഒന്നാണ് ഒൻപത് രത്നങ്ങൾ നവരത്നങ്ങൾ എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഗോമേതകം ആണ് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത് നവരത്നങ്ങൾ മുത്ത് മാണിക്യം വൈഡൂര്യം ഗോമേതകം വജ്രം പവിഴം പത്മരാഗം മരതകം ഇന്ദ്രനീലം തുടങ്ങിയവയാണ് ഒൻപത് രത്നങ്ങൾ നവരത്നങ്ങൾ അപ്പം അതിലെ നവരത്നങ്ങളിൽ ഒന്നായിട്ടുള്ളതാണ് ഗോമേതകം ഗോമേതകത്തിന്റെ മിഴിമിന്നുന്ന സ്വർണസിംഹാസനത്തിൽ കാഞ്ചന സിംഹാസനത്തിൽ മുത്തുകുടയും ചൂടിയിരിക്കുകയാണ് എൻ്റെ മുന്നിൽ മഹാബലി മന്നൻ എങ്ങനെയുള്ള മഹാബലി മന്നൻ മൂവുലകാണ്ട മഹാബലി മന്നൻ മൂവുലഗ് എന്നുവെച്ചു പറഞ്ഞാൽ എന്താ മൂന്ന് ഉലഗ് ഉലകം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് അർത്ഥം മൂവുലഗ് എന്ന് വെച്ചാൽ മൂന്നു ലോകം എന്നാണ് അർത്ഥം മൂന്ന് ലോകവും ഭരിച്ച മഹാബലി എൻ്റെ മുന്നിൽ ാണ് മുത്തുക്കുടയും അതായത് രാജാവിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ ഒരു കുടയും ഉണ്ടായിരിക്കുമല്ലോ അത് മുത്തു ഇങ്ങനെ ചുറ്റും തൂങ്ങി കിടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ മുത്തു മുത്തു പിടിപ്പിച്ച കുടയ്ക്ക് കീഴേ സിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഗോമേതകം മിന്നുന്ന മിഴി പോലെ മിന്നുന്ന സിംഹാസനത്തിൽ കാഞ്ചന സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹാബലി മഹാബലിമനെ എൻ്റെ മുന്നിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് ലോകങ്ങളും ഭരിച്ച മഹാബലി മഹാബലിമനനെ ഏതൊക്കെയാണ് മൂന്ന് ലോകങ്ങൾ ആകാശം ഭൂമി പാതാളം ഈ മൂന്ന് ലോകങ്ങളും ഭരിച്ച മഹാബലി മന്നൻ എൻ്റെ മുന്നിലിരിക്കുന്നതായിട്ട് എനിക്ക് കാണാം അതായത് ആ ദൃശ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് മഹാബലിയുടെ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് താൻ പാടുന്നത് തൻ്റെ പാട്ടുകൾ ഓണപ്പാട്ടുകളാണ് തിരുവോണപ്പാട്ടുകളാണ് എന്ന് കവി മുൻപ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കവിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താച്ചാ ഒന്ന് കവി തൻ്റെ കാഴ്ചപ്പാടിനെ വർണ്ണിക്കുകയാണ് തൻ്റെ രചനകളോടുള്ള മറ്റുള്ളവരുടെ മറ്റെഴുത്തുകാരുടെ കാഴ്ചപ്പാടുകളോടുള്ള മറുപടി ആയിട്ടുള്ള എഴുത്തായി ഇതിനെ മനസ്സിലാക്കാം ഒപ്പം പുള്ളുവനായി മാറുന്ന ഇടത്ത് പുള്ളുവൻപാട്ട് എന്ന തനത് സംസ്കൃതിയെ നമ്മൾ ഓർക്കുന്നു അപ്പോൾ പുള്ളുവൻപാട്ട് എന്ന നമ്മുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നാടൻ നാടൻ പാരമ്പര്യം ആ തനിമ ഇല്ലാതായിരിക്കുന്നു എന്നത് നമ്മളിവിടെ ചേർത്ത് വായിക്കുക മലനാട് എങ്ങനെയാണ് ഓണത്തപ്പനെ വരവേൽക്കുന്നത് എന്നതോടൊപ്പം കാർഷിക സംസ്കാരം അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രകൃതി എല്ലാം തന്നെ കവിതയിൽ ഉടനീളം കടന്നു വരുന്നുണ്ട് ആദ്യ ഭാഗത്ത് നമ്മൾ തുമ്പയും മുക്കുറ്റി നെയ്യാമ്പലും ഒക്കെ പറഞ്ഞെടുത്ത് നമ്മൾ ആ പ്രകൃതി എങ്ങനെയാണ് ഓണത്തപ്പനെ കാത്തു നിൽക്കുന്നത് എന്ന് കണ്ടതാണ് പക്ഷെ ഇക്കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത് അല്ലെങ്കിൽ പ്രകൃതി സൗന്ദര്യങ്ങളെല്ലാം തന്നെ ഇന്ന് കവിതയിൽ പറയുന്ന അതേ ഭാവത്തോടു കൂടി കാണുന്നുണ്ടോ എന്നൊരു ചിന്തയിലേക്ക് വരണം അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരവും ഒക്കെ നഷ്ടമാവുന്നുണ്ട് പുള്ളുവൻ പാട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ അതുപോലെ ഓണം തന്നെ വളരെ യാന്ത്രികമായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മൾക്കറിയാം ഓണത്തിനെന്ന് പറയുമ്പോൾ എല്ലാം തനതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓണത്തപ്പനെ ഉണ്ടാക്കുന്ന ആ രൂപം സൃഷ്ടിക്കുന്നത് മുതൽ സദ്യ വരെയുള്ള ഓരോ ഘടകങ്ങളും തനതായിരിക്കുക എന്താണ് അതിൻ്റെ ഒരു പരിശുദ്ധി അതിൽ നിന്നു മാറി നമ്മൾക്ക് എല്ലാ ഘടകങ്ങളും പുറത്തുനിന്ന് വാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് മണ്ണ് കുഴച്ച് ഓണത്തപ്പനി ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും ആ വാങ്ങി വെക്കുന്നതും നമ്മൾ സ്വയം ഉണ്ടാക്കും തമ്മിലുള്ളൊരു വ്യത്യാസം അതുമാത്രമല്ല മരം കൊണ്ടും മറ്റും മാവേലി ഉണ്ടാക്കുന്ന രീതികളുണ്ട് അപ്പം കലാകാലങ്ങൾ ഒരേ രൂപത്തെ എടുത്ത് പ്രതിഷ്ഠിക്കുന്ന രീതികൾ കാണാറുണ്ട് അതൊക്കെ വളരെ വികലമാക്കുന്ന സമ്പ്രദായങ്ങളാണ് ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലോ അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ടും കാലം മാറിയതിനനുസരിച്ച് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട് അതെല്ലാം തനതായിട്ടുള്ള നമ്മുടെ ആഘോഷങ്ങളുടെ ഭംഗിയെ നഷ്ടപ്പെടുത്തുകയാണല്ലോ ചെയ്യുന്നത് ഇനിയോ പൂക്കളാണെങ്കിൽ പൂക്കൾ നമ്മൾ ഒന്നാമത് നമ്മൾക്ക് സ്വന്തമായിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ആശ്രയിക്കുകയാണ് അതിനപ്പുറം മണവും ഗുണവും മൃദുലതയും ഉള്ള പൂക്കൾക്ക് പകരം പ്ലാസ്റ്റിക് പൂക്കളെ നമ്മൾ സ്വീകരിക്കുന്നു അല്ലെ ഒരിക്കലും വാടാത്ത പ്ലാസ്റ്റിക് പൂക്കൾ വയ്ക്കുന്നു എത്രയോ മൂന്നോ നാലോ ദിവസം ആവേലി മണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത്രയും ദിവസം ഈ പ്ലാസ്റ്റിക് പൂക്കൾ തുടർന്ന് വരുന്ന ഓണങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് അതിനെ സൂക്ഷിച്ചു വെക്കുന്ന രീതികളൊക്കെയായി അപ്പോൾ മണമുള്ള ഗുണമുള്ള മൃദുലതയുള്ള ആ ഒരു പൂവിൻ്റെ ചാരുത ഒരിക്കലും നമുക്ക് ഇവിടെ കിട്ടില്ല ഇനി അതുപോലെ തന്നെ സദ്യയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ വീട്ടിൽ തനതായ സദ്യ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു രീതി അതിൽ നിന്നൊക്കെ മാറിയിട്ടിപ്പം നമുക്ക് ഓർഡർ ചെയ്ത കൃത്യസമയത്ത് സദ്യ എത്തുന്ന രീതിയൊക്കെ പലയിടങ്ങളിലും നഗരപ്രദേശങ്ങളിൽ പ്രത്യേകമായിട്ട് അതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് തന്നെ സ്വീകരിച്ചു കഴിഞ്ഞൊരു മാർഗമാണ് പക്ഷെ നാട്ടിൻ പുറത്ത് ഇന്നും വളരെ നല്ല രീതിയിൽ തന്നെ ഭംഗിയായി തന്നെ ഓണാഘോഷം നടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾക്ക് ആശ്വസിക്കാം എങ്കിലും അവിടെയും മാറ്റങ്ങൾ കാണാം പഴയ കാലത്തുള്ള ഈ നമ്മൾ ഈ ഓണക്കളികൾ എന്നൊക്കെ പറഞ്ഞല്ലോ കാലുകൾ കലവികൾ കൊള്ളുക എന്നൊക്കെ പറയുന്നിടത്ത് തിരുവാതിര കളിയെ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള കളികളിൽ നിന്നൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് കളിക്കുന്ന ചെറിയ ചെറിയ കളികളും തനതായ കളികളും തുമ്പിതുള്ളലും അതുപോലെ ഓണപ്പെട്ടൻ്റെ വരവും അതൊക്കെ മാറിയിട്ട് ഇന്ന് പലതരത്തിലുള്ള പുതിയ കളികളിലേക്കും മത്സര കളികളിലേക്കും ഒക്കെ കാര്യങ്ങൾ മാറുന്നു അപ്പോൾ അവിടെയൊക്കെ തനതിന് ഒരു മാറ്റം സംഭവിക്കുകയാണ് യാന്ത്രികമായി മാറുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഓണത്തെക്കുറിച്ച് പറഞ്ഞ ഓണം എന്ന സംസ്കാരം തന്നെ ആ സംസ്കൃതിക്ക് തന്നെ കാലാനുസൃതമോ അല്ലെങ്കിൽ കാലത്തിന് തീരെ യോജിക്കാത്തതോ ആയിട്ടുള്ള ഒരു മാറ്റം വന്നതായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഓണത്തിന്റെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണോ നാം ജീവിക്കുന്നത് എന്നൊരു ചിന്ത കൂടി ഒപ്പം ചേർത്ത് വായിക്കണം അങ്ങനെ ഓണത്തിന്റെ നഷ്ടം ഓണപ്രകൃതിയുടെ നഷ്ടം മനുഷ്യഭാവങ്ങളിലും ചിന്തകളിലും വന്ന മാറ്റം എല്ലാം തന്നെ ഈ കവിതയിലുടനീളം സ്പഷ്ടമാണ് ആ രീതിയിൽ നിന്നുകൊണ്ട് വേണം ഉത്തരങ്ങൾ എഴുതാനായിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരിക ഈ അവസാനം പറയുന്ന ഭാഗമുണ്ടല്ലോ പഴമയിൽ അലിയും പഴമയിലലിയും പല്ലുകുഴിഞ്ഞൊരു പാട്ടാണ് എന്ന് പറയുന്നിടം തൊട്ട് ഇവരറിയുന്നതിൽ എന്നെ അഭിമാനം ആ വരികളൊന്നു അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളും പ്രധാനം തന്നെയാണ് എങ്കിലും പുള്ളുവനായി സങ്കല്പിക്കുന്നത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് പുള്ളുവനായി സങ്കല്പിക്കുന്നു എന്നത് അതിൻ്റെ ഔചിത്യം എന്താണ് എന്നൊക്കെ വരുന്ന രീതിയിലേക്ക് ചോദ്യങ്ങൾ വരാം ശ്രദ്ധിക്കുക മലയാള ദേശം ഓണത്തെ സ്വീകരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് എന്ന് കാവ്യഭാഗത്ത് കണ്ടെത്താനാണ് ഒരു പ്രവർത്തനം തന്നിട്ടുള്ളത് അത് നമ്മൾ മുൻപ് പറഞ്ഞു തുമ്പാ മുക്കുറ്റി നെയ്യാമ്പലുകൾ അതുപോലെ കടലും കന്യകമാരും കുട്ടികൾ എല്ലാവരും തന്നെ കാത്തു നിൽക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞ് ചർച്ച ചെയ്ത ഭാഗമാണ് അവിടെ എഴുതേണ്ടത് അതുപോലെ തന്നെ പഴമയിലും പല്ലുകൊഴിഞ്ഞിരുന്നു നോക്കുക നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ വരികളാണ് നമുക്കറിയാം അത് ക്ലാസ് കേൾക്കുക സ്വന്തം ശൈലിയിൽ അത് ഉത്തരമായിട്ട് എഴുതുക പിന്നെ ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശമാണ് ഓണാഘോഷത്തിൻ്റെ അകക്കാമ്പ് ഈ ഒരു ആശയത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് ചർച്ച ചെയ്യാനാണ് നമുക്കറിയാം കൂടിച്ചേരലിൻ്റെ ഒത്തൊരുമയുടെ എല്ലാവരും തുല്യരാണ് എന്ന ചിന്തയുടെ ഒക്കെ ഭാഗമാണ് അല്ലെങ്കിൽ അത്തരമൊരു സന്ദേശമാണ് ഓണാഘോഷം നമ്മളിലേക്ക് പകർന്നു തരുന്നത് നമുക്കറിയാം വിവിധ ഇടങ്ങളിലേക്ക് ജോലി തേടി പോയവരും പഠന സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോയവരും എല്ലാം ബന്ധുക്കളും എല്ലാവരും കൂടി ചേരുന്ന നിമിഷമാണ് ഓണം എന്നത് ഇന്ന് അതെല്ലാം മാറി ഇപ്പോൾ പഴയതുപോലെയല്ല കൂട്ടുകുടുംബ സ്ഥിതികളൊക്കെ മാറി കുടുംബത്തിലേക്ക് വന്നു വളരെ കുറഞ്ഞ ആളുകൾ ആ രീതിയിലേക്കൊക്കെ വന്നു പിന്നെ നമ്മൾ മുൻപ് ചർച്ച ചെയ്ത ഓണത്തിൻ്റെതായിട്ടുള്ള സ്ഥിതിഗതികളിലൊക്കെ വന്ന എല്ലാ മാറ്റങ്ങളും ഓണത്തിൻ്റെ ഭംഗിയെ ഒരുപാടധികം രീതിയിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾക്ക് പറയണം വർത്തമാന കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പ്രയോഗത്തിന് കാര്യമായ പ്രസക്തി ഇല്ല എന്നതിനപ്പുറം ഈ ഒരു പ്രസക്തിയിലേക്ക് നാം ഉയരേണ്ടതുണ്ട് എന്ന രീതിയിൽ വേണം നമ്മുടെ ഉത്തരം എഴുതേണ്ടത് അതായത് അത് തീർച്ചയായിട്ടും പഴയതുപോലെ മുൻകാലഘട്ടങ്ങളിലേതുപോലെ ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശം നൽകുന്ന ഒന്നായി തീരണം എന്ന പ്രത്യാശയാണ് ഉത്തരത്തിലുടനീളം നമ്മൾ വെച്ച് പുലർത്തേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഓണമുറ്റത്ത് എന്ന കവിതയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ആശയം മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു അടുത്ത പാഠഭാഗത്തിൻ്റെ ചർച്ചയുമായി വീണ്ടും വരാം അതുവരേക്കും താങ്ക്